ഈ വർഷത്തെ മണ്ഡല കാലയളവിൽ ശബരിമലയിൽ 241.71 കോടിയുടെ വരവ്. പോയ വർഷത്തേക്കാൾ 18.25 കോടിയോളം രൂപയുടെ വർധനവ് ഈ വർഷമുണ്ടായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ, നിലയ്ക്കൽ പാർക്കിംഗ് ഫീസ് എന്നിവ കൂടി കണക്കാക്കുമ്പോൾ തുക വർധനവ് ഉണ്ടാകും. ശബരിമലയിൽ ഈ വർഷത്തെ മണ്ഡലകാലം പൂർത്തിയാകുമ്പോൾ വരവ് 241.71 കോടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. തൊട്ടുമുമ്പത്തെ വർഷത്തേക്കാൾ 18.72 കോടി അധികമാണ് ഈ വർഷത്തെ വരവ്. 222.98 കോടി കഴിഞ്ഞ വർഷത്തെ വരവ്. കുത്തകലേലം വഴി ലഭിച്ച വരുമാനം കൂടി ചേർത്തതാണ് ഈ കണക്ക്. 37.40 ലക്ഷം കുത്തകലേലത്തിലൂടെ ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തെ കണക്കായി പറഞ്ഞിരുന്നത് 222 കോടി 98 ലക്ഷത്തി 70 ആയിരത്തി 250 ഇതാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ഈ നവംബർ 17 വൃശ്ചികം ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് ഈ സെപ്റ്റംബർ മുതൽ നമ്മുടെ ശബരിമലയിലെ കുത്തകലേലം, മുജക്കടകൾ, കൊപ്ര, പുഷ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കുത്തകലേലം കൊടുക്കും. അത് സെപ്റ്റംബർ മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ അങ്ങനെയാണ് വരുന്നത്. ഇതിൽ സെപ്റ്റംബറിൽ കുത്തകലേലമായി നമുക്ക് 3,69,64,99 രൂപ കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ 3,69,24,94,99. ഒക്ടോബറിൽ 16,75,93,260 രൂപയും കിട്ടിയിരുന്നു. നവംബറിൽ നവംബർ 17 വരെ, 17 ശേഷം കിട്ടിയതെല്ലാം ഈ നടവരവിൽ വന്നിട്ടുണ്ട്. 17 വരെ 16,95,27,648 രൂപ കിട്ടിയിട്ടുണ്ട്. കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ, നിലയ്ക്കലിലെ പാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ചേർക്കുമ്പോൾ വരുമാനത്തിൽ ഇനിയും മാറ്റമുണ്ടാകുമെന്നും സന്നിധാനം ദേവസ്വം ഗസ്റ്റ് ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ സന്നിധാനം.